Once again, welcome back to my channel, Aami Stocks. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് ആണ്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഉള്ളിത്തൊലിയാണ്. കിച്ചണ് നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്ന ഒരു സാധനം കൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അതിനു മുന്നേ ആയിട്ട് പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ ആ ഒരു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബോട്ടിലാണ്. ഞാൻ എടുത്തിട്ടുള്ളത് ബിയർ ബോട്ടിലാണ്. അപ്പോൾ ഏത് ടൈപ്പ് ബോട്ടിലാണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഗ്ലാസ് ബോട്ടിൽ തന്നെ വേണമെന്നില്ല. ഏത് ബോട്ടിലായാലും അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ മുകളിലുള്ള ആ സ്റ്റിക്കറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ടിഷ്യൂ പേപ്പേഴ്സാണ്. നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ തിന്നായിട്ടുള്ള ഏതെങ്കിലും പേപ്പർ യൂസ് ചെയ്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫെവിക്കോളും അതേപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് 2:1 ratio മിക്സ് ചെയ്തിട്ട് ഈ ബോട്ടിലിൽ കംപ്ലീറ്റ് അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വേണം നമുക്ക് ടിഷ്യൂ പേപ്പർ അതിൻ്റെ മേലെ കൊട്ടിച്ചു കൊടുക്കാൻ. ഒന്നോ രണ്ടോ ലെയറിൽ ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ടിഷ്യൂ പേപ്പർ ഓരോ തവണ ഒട്ടിച്ചതിന് ശേഷവും നമ്മൾ വെള്ളവും ഗ്ലൂവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇത് ഇതിന് മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും പ്രത്യേകിച്ച് നമ്മളൊരു കാര്യവും ശ്രദ്ധിക്കാനൊന്നുമില്ല. നമ്മുടെ യുക്തിക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. മുഴുവനായിട്ടും ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് ഉണക്കാൻ വെക്കണം കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ്ലി ഉണങ്ങിക്കിട്ടും. നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ സ്പോഞ്ച് വെച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം ആ കളർ ചൂസ് ചെയ്യാം കേട്ടോ. ബ്ലാക്ക് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതേപോലെ നിങ്ങൾക്ക് പെയിൻറ്റ് നമ്മുടെ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. ഒന്നും കൂടെ ഒരു ഫിനിഷിങ് കിട്ടുക നമുക്ക് സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ സ്പോഞ്ച് ചൂസ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഇത് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കളറ് സ്പ്രെഡാവും. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത ബോട്ടിൽ ഉണങ്ങാനെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത പണി ചെയ്യാം. അതായത് ഇനി നമുക്ക് വേണ്ടത് ഉള്ളിയുടെ തൊലിയാണ് കേട്ടോ, ഒനിയൻ പീൽസ്. അപ്പോൾ ഇതേപോലെ നമ്മൾ സവോളയൊക്കെ വീട്ടിലുണ്ടാവും, തൊലി ഒരാവശ്യം ഇല്ലാണ്ട് കിടക്കാവും. അപ്പോൾ നമുക്ക് മെല്ലെ അതൊക്കെ ഒന്ന് ഇതുപോലെ പൊളിച്ചെടുക്കാം. ഈ ഉള്ളിത്തൊലി കൊണ്ടാണ് നമ്മൾ ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പെറ്റൽസൊക്കെ സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്ന് ജസ്റ്റ് മടക്കിയിട്ട് പെറ്റൽസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ദേ നമ്മുടെ ഓരോ ഇതിൽ ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ കുറേ എണ്ണം നമുക്ക് ചെയ്തെടുക്കണം. പെറ്റൽസ് കട്ട് ചെയ്യുമ്പം ഒരേ സൈസിൽ തന്നെ ചെയ്യണം എന്നില്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലവേഴ്സൊക്കെ ഒന്നും കൂടെ ഭംഗിയാവും. അപ്പം ഞാൻ ദേ 2-3 സൈസിലുള്ള കുറേ പെറ്റൽസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു ഓണിയൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പെറ്റൽസ് കിട്ടും കേട്ടോ. ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പെറ്റൽസ് നമുക്കിനി പെയിൻറ്റ് ചെയ്യുകയും ഒട്ടിക്കൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാവും കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത പണി ചെയ്യാം. അതായത് ഒരു കുറച്ച് കട്ടിയുള്ളൊരു പേപ്പറിൽ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഒന്ന് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പെട്ടിയൊക്കെ വീട്ടിലുണ്ടാവില്ലേ ഈ കാർഡ്ബോർഡിൻ്റെ, അതിൻ്റെ മുകളിൽ നിന്ന് ഒരു പീസ് എടുത്താൽ മതി. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം കേക്ക് വാങ്ങിച്ചപ്പോൾ അതിൽ അതിൻ്റെ പെട്ടിയായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ഫ്ലവറാണോ വേണ്ടത് അത്രയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനൊരു 3 എണ്ണമൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 3 എണ്ണമാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്.
നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള ആ പെറ്റൽസൊക്കെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് പുറത്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഫ്ലവറിൻ്റെ ഷേപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ റൗണ്ടിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നതുപോലെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ആ റൗണ്ടിൻ്റെ ഏറ്റവും ഔട്ടർ ലെയറിൽ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പെറ്റൽസ് തന്നെ വെച്ച് കൊടുക്കണം. ഉള്ളിലേക്ക് വരുമ്പം ചെറുതായി ചെറുതായി വന്നാൽ മതി. ആ ഔട്ടർ ലെയർ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കിനി അതിൻ്റെ ഉള്ളിലേക്കായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ച ആ ഒരു പെറ്റൽസിനേക്കാളും കുറച്ച് ചെറുത് നമ്മൾ വെട്ടിയിട്ടുണ്ടാവില്ലേ, അത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കുക. ആ ഒരു സെക്കൻഡ് ലെയറും ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ഏറ്റവും കുഞ്ഞായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പെറ്റൽസൊക്കെ ഏറ്റവും സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ദേ നമ്മുടെ ഫ്ലവർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നോ ഒന്നിലധികമോ പൂക്കൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനൊരു 3 ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 3 സൈസിലുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ഏത് പെയിൻറ്റ് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ഞാൻ റെഡാണ് കൊടുക്കുന്നത്. എടുത്തിരിക്കുന്ന പെയിൻറ്റ് ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഫ്ലവർ കംപ്ലീറ്റ്ലി റെഡ് കളർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് ഡബിൾ കളറൊക്കെ ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. പെയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം അതിനൊന്ന് ഉണങ്ങാൻ വിടുക. അപ്പോൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂവ് തന്നെ അടിപൊളിയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ അത് ഉള്ളിയുടെ തൊലിയാണെന്നൊന്നും കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല. ഇനി ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് ഞാൻ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലാണ്ട് തന്നെ ഫ്ലവർ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഉലുവ ഒന്ന് ഇട്ട് കൊടുക്കുക. ഉലുവയ്ക്ക് ചെറിയ രീതിയിലൊരു മഞ്ഞ കളർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉലുവ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ബീഡ്സോ എന്ത് വേണമെങ്കിലും സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച അത്ര ഒരു മഞ്ഞ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് മഞ്ഞ കളർ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലേക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഇത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇഷ്ടമായത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സിന് തണ്ട് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഒന്ന് വരച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് എംബ്രോയിഡറി ത്രെഡാണ് കേട്ടോ. അപ്പോൾ ഇതിലൂടെ നമുക്ക് ആ എംബ്രോയിഡറി ത്രെഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി ഇതിന് ലീഫും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയാവുമെന്ന്. അപ്പം ഞാൻ സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതായത് നമ്മുടെ ഉള്ളിത്തൊലിയില്ലേ, ആ ഉള്ളിത്തൊലിയിൽ പിന്നെയും ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തൊക്കെ ഞാൻ ഗ്രീൻ കളർ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ലീഫും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കോട്ട് പെയിൻറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഫൊക്കെ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇതിന് പ്രത്യേകിച്ചൊരു കാര്യങ്ങളും ശ്രദ്ധിക്കാനൊന്നുമില്ല, വെറുതെ ഒട്ടിച്ചു കൊടുക്കേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ ചെടിക്ക് ഞാൻ ലീവ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 എണ്ണം എനിക്ക് ബാക്കി വന്നിട്ടുണ്ട്. നിങ്ങൾ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളിത്തൊലി കൊണ്ടുള്ള ബോട്ടിൽ ക്രാഫ്റ്റ് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ ഇതിന് പെയിൻറ്റ് ആവശ്യമൊന്നുമില്ല കേട്ടോ. പെയിൻറ്റ് ഓപ്ഷണലാണ്. അല്ലാണ്ട് തന്നെ ഉള്ളിത്തൊലി കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ.
അപ്പൊ എന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടാറ്റാ.